നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഹതാപ തരംഗമുയർത്തി എ കെ ആന്റണി അരുവിക്കരയിൽ പ്രചാരണം തുടങ്ങി. കാർത്തികേയനെ ഓർത്തും ഓർമ്മിപ്പിച്ചും യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷം വികസന വിരോധികൾ, മോദി സർക്കാർ ഇന്ധനവില കൂട്ടി മലയാളികളെ ഉപദ്രവിക്കുന്നുവെന്നും ആന്റണി. ബാർകോഴിക്കേസിൽ നിയമയുദ്ധത്തിന് നേതൃത്വം നൽകുമെന്ന് വി എസ്. മാണി രക്ഷപ്പെടില്ലെന്നും വി എസ്. വിജിലൻസിന്റെ അന്തിമ തീരുമാനം രണ്ടാഴ്ചയ്ക്കുള്ളിൽ, മൊഴികളും തെളിവുകളും എ ഡി ജി പി പരിശോധിക്കുന്നു. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ നുണ പരിശോധനയ്ക്ക് തയ്യാറെന്ന് ടി ഒ സൂരജ്. മാധ്യമ വിചാരണ നടക്കുന്നുവെന്നും സൂരജ്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടനെന്ന് സൂചന. സലിംരാജ് അടക്കം ഏഴ് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് ചൂടിൽ അരുവിക്കര. സഹതാപ തരംഗമുയർത്തി എ കെ ആന്റണി അരുവിക്കരയിൽ പ്രചാരണം തുടങ്ങി. കാർത്തികേയനെ ഓർമ്മിപ്പിച്ചാണ് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. സി പി എം വികസന വിരോധികളാണെന്ന് ആന്റണി കുറ്റപ്പെടുത്തി. 25 വർഷം പിന്നിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയെന്നും ആന്റണി പറഞ്ഞു. പെട്രോൾ വില കൂട്ടിക്കൂട്ടി മോദി സർക്കാർ ജനങ്ങളെ ഉപദ്രവിക്കുകയാണെന്നും എ കെ ആന്റണി പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എന്റെ അഭിപ്രായത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അരുവിക്കരക്കാർ ആദ്യമായി ഓർക്കേണ്ടത് കാർത്തികേയന്റെ മുഖമാണ്. കാർത്തികേയന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഓർക്കുമ്പോൾ ആ മുഖം ഇന്ന് കാണണമെങ്കിൽ ശബരിനാഥൻ കൂടി മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് മാത്രമല്ല യു ഡി എഫിന് വോട്ട് ചെയ്യാൻ പറയുന്നത്, ഇന്ന് കേരളത്തിന് വേണ്ടത് ഉടക്ക് രാഷ്ട്രീയമല്ല, അട്ടിമ രാഷ്ട്രീയമല്ല. ഇന്ന് കേരളത്തിന് വേണ്ടത് വികസന രാഷ്ട്രീയമാണ്. യു ഡി എഫ് വികസനത്തിനാണ് മുൻകൂട്ടുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയാകട്ടെ വികസന വിരോധികളാണ് അവർ. അവരുടെ ചരിത്രം ട്രാക്ക് റെക്കോർഡാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്കുള്ള മുന്നൊരുക്കമാണ് അരുവിക്കരയിലേതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 2006 ശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുമുന്നണി ജയിച്ചിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഞാൻ പറയുന്നു, അരുവിക്കര തിരഞ്ഞെടുപ്പ് അരുവിക്കരയിൽ നിന്നുള്ള എം എൽ എ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അടുത്ത തിരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു പ്രീ ക്വാളിഫിക്കേഷൻ തിരഞ്ഞെടുപ്പ് കൂടിയാണ്. യാതൊരു സംശയവുമില്ല. ഇത് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഒന്ന് ചിന്തിക്കണം. 2006 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അസംബ്ലിയിലെ 2011 തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകൾ. കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയായിരുന്നു ആന്റണിയുടെ പ്രസംഗത്തിന്റെ മുഖമുദ്ര? ഇടതുപക്ഷത്തിനെതിരായ ഒരു കടന്നാക്രമണം തന്നെയായിരുന്നു എന്ന് വേണം ഊഹിക്കാൻ ഇപ്പോൾ കേട്ട വാക്കുകളിൽ നിന്ന്. തീർച്ചയായും ഇടതുപക്ഷത്തിനും ബി ജെ പി കടന്നാക്രമിച്ചുകൊണ്ടാണ് യു ഡി എഫ് അരുവിക്കരയിൽ രണ്ടാം റൗണ്ട് പ്രചാരണം തുടങ്ങിയത്. മണ്ഡലം കൺവെൻഷൻ എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും പരിപാടി തുടരുകയാണ്. വികസന വിരുദ്ധരായ സി പി എമ്മിനെതിരായ വോട്ട് അരുവിക്കരയിൽ ചെയ്യണമെന്ന് എ കെ ആന്റണി പറഞ്ഞു. ഒരു വർഷം കൊണ്ട് ജനങ്ങളുടെ വായ്പ തെറ്റിച്ച മോദി സർക്കാരിനുള്ള തിരിച്ചടി നൽകണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു. ജി കാർത്തികേയന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ കൺവെൻഷൻ തുടങ്ങിയത്. ജി കെയുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ മകന് വോട്ട് ചെയ്യണമെന്നാണ് എല്ലാ നേതാക്കളും പ്രസംഗത്തിലുടനീളം ഓർമ്മിച്ചത്. ഇത് ഭരണത്തുടർച്ചയുടെ തുടക്കമായിരിക്കും അരുവിക്കരയിലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറയുകയുണ്ടായി. ഇപ്പോഴും കൺവെൻഷൻ തുടരുകയാണ്. കെ ജി കമലേഷാണ് വിവരങ്ങൾ നൽകിയത്. അരുവിക്കരയിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തുടരുകയാണ്. നാടെങ്ങും വോട്ട് ചോദിച്ച ഓടി നടക്കുന്ന അരുവിക്കരയിലെ രാഷ്ട്രീയക്കാരും പൂവച്ചൽ പഞ്ചായത്തിലെ അരുവിക്കുടി ഗ്രാമത്തിലെത്തിയിട്ടില്ല. ഇനി ആരെങ്കിലും വന്നാലും വിവരമറിയും എന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്.
കാടും മേടും ഒന്നുമല്ല, അരുവിക്കുഴി മുതൽ കല്ലാമം വരെ നീളുന്ന റോഡിന്റെ അവസ്ഥയാണ്. സ്ഥിരമായിട്ട് ഇതുതന്നെ പരിപാടി. മൂന്ന് നാല് മരണം നടന്ന്, ഒന്ന് രണ്ട് കൊച്ചുങ്ങൾ വിടുന്ന കയ്യും കാലും ഒക്കെ പൊടിഞ്ഞ്. ഒരു വാട്ടം പിടിച്ചാൽ വരുമില്ല, വാട്ടം വരുമില്ല. വണ്ടി പണിയത് വയ്യ, ഇവിടെ വീണാഴ്ചയാണ് ഇവിടെ നിന്ന് പോയത്. വാഹനം ഇറക്കാൻ വയ്യ, എന്തിന് വഴി നടക്കാൻ പോലും പെടാപ്പാട്. യാത്രാക്ലേശം പരിഹരിക്കൂ എന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങിയിട്ട് 15 വർഷമായി, ആരും കേട്ടില്ല. 3500 വോട്ട് ഈ റോഡിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടുള്ള ആൾക്കാർ ചെയ്യാനുണ്ട്. റോഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ റോഡ് ശരിയാക്കി തരുമെങ്കിൽ ഞങ്ങൾ റോഡ് ചെയ്യും. റോഡ് മാത്രമല്ല, വെള്ളവും വൈദ്യുതിയും അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. തെരഞ്ഞെടുപ്പായപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും വോട്ട് ചോദിക്കാൻ എത്തുന്നവർക്കുള്ള മറുപടി പ്രതിഷേധ പോസ്റ്ററുകളുടെ രൂപത്തിൽ നാട്ടിലുടനീളമുണ്ട്. അത് മറികടന്നെത്താൻ ഇതുവരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. 15 വർഷത്തിനിടെ പല തെരഞ്ഞെടുപ്പുകൾ വന്നുപോയി. വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകാൻ ഇനിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വി വിനോദ് കുമാറിനൊപ്പം സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്. കന്നി വോട്ടർമാരുടെ രാഷ്ട്രീയം എന്താണ്? ചൂണ്ടുവിരലിൽ മഷി അടയാളം വീഴുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ? ലൗഡ് സ്പീക്കർ അന്വേഷിക്കും. എന്തൊക്കെയാണ് കന്നി വോട്ടർമാരുടെ രാഷ്ട്രീയം? ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ പരിഗണനകൾ? നമ്മളിപ്പോൾ ഉള്ളത് അരുവിക്കര മണ്ഡലത്തിലെ ഗവൺമെന്റ് ITIയിലാണ്. നമുക്ക് അന്വേഷിക്കാം. വിദ്യാഭ്യാസമുള്ളവന് മാത്രം പഠിച്ചാലേ അവർക്ക് വേണ്ട ഓരോ വിദ്യാഭ്യാസത്തിന്റെ ആയാലും ഓരോ കാര്യം മുന്നിട്ട് വരാൻ പറ്റൂ. അഴിമതി നടത്തിയെന്ന് പറഞ്ഞാൽ ഒരാളെ പേരിൽ വേറൊരാൾക്ക് അറിയിക്കാന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. ആ അത് ബാധിക്കും. പ്രായമുള്ളവരാണ് നല്ല സമയത്തുള്ളത്. മുന്നേ പ്രവർത്തിച്ച പരിചയം കാണും. ചെറുപ്പക്കാരാകുമ്പോൾ അവർക്ക് പുതിയ ഐഡിയകളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല, പൊതുവെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള ആളുകൾക്കാണ് പ്രാധാന്യം കൂടുതൽ നൽകേണ്ടത്. നേർവഴി നോക്കുന്ന നല്ലപോലെ, അതായത് നമ്മുടെ സമൂഹത്തിന് എന്താണ് ആവശ്യമുള്ളത് അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഓട്ടാൻ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകൾക്ക് വേണ്ടിയും നല്ല കരുതലും ഉണ്ടാക്കണം, ഇതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അയാൾ ആരെന്നല്ല നമുക്ക് ആവശ്യം, അയാൾ ആരും ആയിക്കൊണ്ട്, പക്ഷേ അയാൾ ഏത് പാർട്ടിയിൽ വിജയിക്കണമെന്നതല്ല, നമുക്ക് എന്ത് ചെയ്യുമെന്നതിലാണ് പ്രാധാന്യം. പിന്നെ സാമുദായിക ജാതി വോട്ട് അതൊന്നും ഇവിടെ നിലനിൽക്കുന്ന സംഭവമല്ല. വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ എന്ത് ചെയ്തു, ആ സർക്കാർ ഒന്ന് എന്തൊക്കെ ചെയ്തു, അതായിരിക്കും നോക്കുന്നത്. അഴിമതി മാത്രമല്ലേ ഉള്ളൂ, അത് പോരാ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കണം. വാർത്തകളിലേക്ക്. ബാർകോഴ കേസിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വിജിലൻസ് ഡയറക്ടറുടെ അന്തിമ തീരുമാനമുണ്ടാകാൻ സാധ്യത. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടും നിയമോപദേശവും പരിശോധിച്ച ADGP ഷെയ്ഖ് ദർവേസ് സാഹിബ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഡയറക്ടർ തീരുമാനമെടുക്കുന്നത്. മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടത്ര തെളിവുകൾ അന്തിമ റിപ്പോർട്ടിൽ ഇല്ലെന്നായിരുന്നു നിയമോപദേശം. ഇനി തുടരന്വേഷണം നടത്തിയാലും കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയില്ലെന്ന നിലപാടിൽ ഇതോടെ അന്വേഷണ സംഘം എത്തിച്ചേർന്നു. ഇതേ തുടർന്നാണ് നിയമോപദേശവും അന്തിമ റിപ്പോർട്ടും അന്വേഷണ ഉദ്യോഗസ്ഥനായ SP സുകേശൻ ADGP ഷെയ്ഖ് ദർവേസ് സാഹിബിനെ കൈമാറിയത്. നിയമോപദേശം ഇതിനകം തന്നെ ADGP പരിശോധിച്ചിരുന്നു. മൊഴികളും തെളിവുകളും ADGP നേതൃത്വത്തിൽ പരിശോധിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ADGP തന്റെ നിഗമനങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് തയ്യാറാക്കി ഡയറക്ടർക്ക് വൈകാതെ നൽകും. ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷന്റെയും ചില മുതിർന്ന അഭിഭാഷകരുടെയും നിയമോപദേശം ഡയറക്ടർ തേടുന്നുണ്ട്. ADGP വിജിലൻസ് നിയമോപദേശത്തിന്റെയും റിപ്പോർട്ടുകൾ സ്വീകരിക്കാനും തള്ളാനും ഡയറക്ടർക്ക് അധികാരമുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഡയറക്ടറുടെ നിർണായക തീരുമാനമുണ്ടാകും. ഡയറക്ടറുടെ തീരുമാനം മാണിക്ക് അനുകൂലമാണെങ്കിൽ പലരും കോടതിയിൽ പോകാൻ തയ്യാറെടുക്കുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ മാണിക്കെതിരെ എന്തുകൊണ്ട് കുറ്റപത്രം നൽകുന്നില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് ഡയറക്ടറുടെ ഉത്തരവാദിത്തമാകും. അതിനാൽ കൃത്യമായ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഡയറക്ടറുടെ നിർണായക തീരുമാനമുണ്ടാവുക. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ബാർകോഴ കേസിൽ നിയമയുദ്ധത്തിന് മുൻകൈയെടുക്കുമെന്ന് VS അച്യുതാനന്ദൻ. കേസിൽ മാണി രക്ഷപ്പെടാൻ പോകുന്നില്ല. പാമുലിൻ കേസിൽ ഹൈക്കോടതിയുടെ നിശിത വിമർശനം ഏറ്റുവാങ്ങിയ CC അഗസ്റ്റിനിൽ നിന്ന് നിയമോപദേശം തേടിയത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഇത് ക്വട്ടേഷൻ ഉപദേശമെന്നും VS വാർത്താക്കുറിപ്പിൽ പരിഹസിച്ചു. കളമശ്ശേരി കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നുണ പരിശോധനയ്ക്ക് തയ്യാറെന്ന് മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ TO സൂരജ്. ഇക്കാര്യം തിങ്കളാഴ്ച കോടതി അറിയിക്കും. സത്യം തെളിയാനാണ് താൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയനാകുന്നതെന്നും സൂരജ് പറഞ്ഞു. സലിംരാജ് അടക്കം 7 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കളമശ്ശേരി കടകംപള്ളി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് സംശയത്തിന് നിഴലിലായതോടെയാണ് TO സൂരജിന്റെ നിലപാട് മാറ്റം. നുണ പരിശോധനയ്ക്ക് തയ്യാറല്ലെന്നാണ് സൂരജ് നേരത്തെ എറണാകുളം CJM കോടതിയെ അറിയിച്ചിരുന്നത്.
എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് നേരത്തെ അത്തരത്തിൽ നിലപാടെടുത്തിരുന്നതെന്നും സത്യം തെളിയിക്കേണ്ടത് തന്റെ ബാധ്യതയാണെന്നും സൂരജ് പറഞ്ഞു. വെറുതെ എന്നെ സംശയത്തിന്റെ നിലയിൽ നിർത്തിയിട്ട് കെട്ടുകഥകൾ ഉണ്ടാക്കി ഒരു മീഡിയ വിചാരണ നടത്തി ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എന്റെ ആരോഗ്യത്തിനേക്കാളും ഞാൻ മുൻഗണന കൊടുക്കുന്നത് എന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ വേണ്ടിയാണ്. കളമശ്ശേരി ഭൂമിയുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച റിപ്പോർട്ട് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക മാത്രമാണ് ചെയ്തത്. മനഃപൂർവ്വം ഒരിടപെടലും നടത്തിയിട്ടില്ല. എനിക്കൊന്നും മനസ്സ് വയ്ക്കാനില്ല. സത്യാവസ്ഥ സമൂഹ മധ്യത്തിലും ഏതൊക്കെ ഏജൻസികളാണ് അവരെ മുമ്പിൽ അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു അതിനുവേണ്ടിയാണ് ഞാനിപ്പം സ്വമേധയാ അതിന് തയ്യാറായി എഴുതി കൊടുക്കാൻ പോകുന്നത്. എറണാകുളം സി ജെ എം കോടതിയാകും ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറെന്ന കാര്യം ടി ഒ സൂരജ് തിങ്കളാഴ്ച അറിയിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. പരിശോധനാ ഫലം അനുകൂലമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം മാനിച്ച് കേരളത്തിൽ മാഗി താൽക്കാലികമായി പിൻവലിക്കും. അതേസമയം മാഗി പിൻവലിക്കേണ്ടതില്ല എന്നാണ് പശ്ചിമബംഗാൾ സർക്കാരിന്റെ തീരുമാനം. സിംഗപ്പൂരിന് പിന്നാലെ ഇംഗ്ലണ്ടിലും മാഗി സാമ്പിളുകൾ പരിശോധിക്കും. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ നിയന്ത്രണ രേഖ വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച തീവ്രവാദികളുടെ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. രണ്ട് തീവ്രവാദികളെ സൈന്യം വധിച്ചു. കൂടുതൽ പേർ ഒളിച്ചിരിക്കുന്നുണ്ടാകാം എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മേഖലയിൽ പോലീസും സൈന്യവും തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞയാഴ്ച താങ്ധർ സെക്ടർ വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച നാല് തീവ്രവാദികളെ സൈന്യം വധിച്ചിരുന്നു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ സൈന്യം സുരക്ഷ ശക്തമാക്കി. പോലീസുകാരിൽ നിന്ന് മാന്യമായ പെരുമാറ്റം ഇപ്പോഴും ഉണ്ടാകുന്നില്ലെന്ന് ഡി ജി പി ടി പി സെൻകുമാർ. തിരുവനന്തപുരത്ത് കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു ഡി ജി പിയുടെ വിമർശനം. ഉദ്യോഗസ്ഥർക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്നും ഡി ജി പി പറഞ്ഞു. വണ്ടി പാർക്ക് ചെയ്തതിന്റെ പേരിൽ തൃശൂരിലെ ഒരു സാധാരണക്കാരന് പോലീസിൽ നിന്നുണ്ടായ ദുരനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഡി ജി പിയുടെ വിമർശനം. മനുഷ്യത്വപരമായ സമീപനത്തിലൂടെ മാത്രമേ ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാനാകൂ. ഒരു ദിവസം 500 രൂപ മാത്രം വാങ്ങുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് 700 രൂപ ഫൈൻ വാങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമാണ്. ഈ പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും ഇടപെടുമ്പോൾ അല്പം അങ്ങോട്ട് തെറ്റിയാലും കുഴപ്പമില്ല, കൂടുതൽ സഹായിച്ചാലും കുഴപ്പമില്ല. അതിന് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഈഗോ അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കരുത്. പോലീസുകാർക്കെതിരായ അതിക്രമങ്ങൾ നേരിടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി വരികയാണ്. പോലീസിലെ അംഗബലം കൂട്ടുന്ന കാര്യത്തിൽ ഉടൻ നടപടികളെടുക്കുമെന്നും ഡി ജി പി അറിയിച്ചു. കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. പരാതിയുമായി എത്തുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. മികച്ച സേവനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ബംഗളൂരുവിലെ പ്രമുഖ ഉദ്യാനമായ ലാൽബാഗിൽ സമയം ചെലവഴിക്കാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ലാൽബാഗിലെത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട്, മധുരമുള്ളൊരു കാരണം. കർണാടക ഹോർട്ടിക്കൾച്ചർ വകുപ്പ് ഒരുക്കുന്ന മാങ്ങ ചക്ക മേള ലാൽബാഗിൽ നടന്നു വരികയാണ്. തേൻമധുരമുള്ള ഇത്തിരിക്കുഞ്ഞൻ സക്കരേകുത്തി മുതൽ ഭീമനായ അച്ചാറിടാൻ മാത്രം കൊള്ളുന്ന പുളിയൻ ആംലറ്റ് മാങ്ങ വരെ ലാൽബാഗിൽ ഒരുങ്ങിയിരിക്കുകയാണ്. സ്വർണ്ണ നിറത്തിൽ തിളങ്ങിയിരിക്കുന്ന അൽഫോൻസ മാമ്പഴവും ചുവന്നുതുടുത്ത അമ്രപാളിയുമെല്ലാമായി ഇവിടിപ്പോൾ വായിൽ വെള്ളമൂറും മാമ്പഴ മധുരമാണ്. മാമ്പഴക്കൊതി തീർന്നാൽ അല്പം തേൻ വരിക്കയാകാം. നമ്മുടെ നാട്ടിലെ ചക്കച്ചുള്ളയുടെ നാലിലൊന്ന് വലിപ്പമുള്ള ഈ ചുളയ്ക്ക് 3 രൂപ വരെയാണ് വില. 12 ചുള ഒരുമിച്ച് വാങ്ങിയാൽ 30 രൂപയ്ക്ക് തരാമെന്ന് ഒരു കൃഷിക്കാരൻ. നാട്ടിൽ വെറുതെ കളഞ്ഞ ചക്കച്ചുളകളെ ഓർത്ത് നഷ്ടബോധം തോന്നിപ്പോകും. ഇടനിലക്കാരെ ഒഴിവാക്കി കൃഷിക്കാർക്ക് നേരിട്ട് വിൽപ്പന നടത്താമെന്നതാണ് ഈ മേളയുടെ പ്രത്യേകത. ഏഷ്യാനെറ്റ് ന്യൂസ് ബംഗളൂരു. സഹതാപ തരംഗമുയർത്തി എ കെ ആന്റണി അരുവിക്കരയിൽ പ്രചാരണം തുടങ്ങി. കാർത്തികേയനെ ഓർത്തും ഓർമ്മിപ്പിച്ചും യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷം വികസന വിരോധികൾ, മോദി സർക്കാർ ഇന്ധനവില കൂട്ടി മലയാളികളെ ഉപദ്രവിക്കുന്നുവെന്നും ആന്റണി. ബാർകോഴ കേസിൽ നിയമയുദ്ധത്തിന് നേതൃത്വം നൽകുമെന്ന് വി എസ്. മാണി രക്ഷപ്പെടില്ലെന്നും വി എസ്. വിജിലൻസിന്റെ അന്തിമ തീരുമാനം 2 ആഴ്ചയ്ക്കുള്ളിൽ. മൊഴികളും തെളിവുകളും എ ഡി ജി പി പരിശോധിക്കുന്നു. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ നുണ പരിശോധനയ്ക്ക് തയ്യാറെന്ന് ടി ഒ സൂരജ്. മാധ്യമ വിചാരണ നടക്കുന്നുവെന്നും സൂരജ്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടനെന്ന് സൂചന. സലിം രാജ് അടക്കം 7 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും.